പി എൻ വിജയൻ്റെ തെരഞ്ഞെടുത്ത കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും മലബാർ ഹിൽസ് എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംല എം ഇക്ബാൽ. കഥ മലബാർ ഹിൽസ്. ദിനപത്രം വന്നു വീണപ്പോൾ മാസ്റ്റർ ജിക്ക് പരിഭ്രമമായി. ഈയിടെയായി പത്രം വന്നു വീഴുന്നത് ഒരു കൈബോംബ് പോലെയാണ്. ഓരോ കറുത്ത അക്ഷരവും ഒരു സ്ഫോടനത്തിൻ്റെ ചുരുക്കെഴുത്താണ്. ഓരോ വളവിലും എന്തെങ്കിലും പുകയുകയോ പൊട്ടുകയോ ചെയ്യുന്നു. പിന്നെ താമസമില്ല, 100 പേർ അല്ലെങ്കിൽ 1000 പേർ ഒരുമിച്ച് ആശുപത്രിയിൽ. മാസ്റ്റർജി മെല്ലെ ഇരിപ്പിൽ നിന്നിളകി പത്രമെടുക്കാൻ ആഞ്ഞപ്പോൾ കൈവിറക്കാൻ തുടങ്ങി. മലബാർ ഹിൽസിലെ മണിമാളികകൾ പകുതി വിലക്ക്. ഒരു അറബിക്കഥയുടെ തലക്കെട്ട് പോലെയാണ് ആദ്യം തോന്നിയത്. ഏതായാലും വിചാരിച്ചത്ര ഭയപ്പെടാനില്ല. എന്നാൽ വായിച്ചു തുടങ്ങിയപ്പോഴാണ് മാസ്റ്റർജിക്ക് ആശ്വാസം ചോർന്നു പോയത്. മലബാർ ഹിൽസിലെ സ്ഥിരതാമസക്കാർ ഇനിയും തിരിച്ചറിയപ്പെടാത്ത ശ്വാസകോശ സംബന്ധമായ ഒരു മാരകരോഗത്തിൻ്റെ പിടിയിലാണ്. കഴിഞ്ഞ 12 മണിക്കൂറിനുള്ളിൽ നഗരത്തിലെ വിവിധ ആശുപത്രികളിലായി 300 രോഗികൾ ഗുരുതരാവസ്ഥയിലാണ്. രോഗകാരണത്തെക്കുറിച്ച് ആരോഗ്യവകുപ്പിലെ അതിവിദഗ്ധർ പോലും ഇതുവരെ ഒരു യോജിപ്പിലെത്തിയിട്ടില്ല. മരണത്തോടെ പോരാടിക്കൊണ്ടിരിക്കുന്ന രോഗികളുടെ ബന്ധുക്കളും സ്ഥലത്തെ മറ്റു നിവാസികളും മാറി താമസിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. പരിഭ്രാന്തരായ പലരും സ്വന്തം വീടുകൾ വിറ്റൊഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ലക്ഷങ്ങൾ മുടക്കി ഉയർത്തിയ മണിമാളികകൾ പകുതി വിലയ്ക്ക് പോലും വാങ്ങാൻ ആരും തയ്യാറാവുന്നില്ല. മാസ്റ്റർജിക്ക് കുറച്ചു നേരം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വരാനിരിക്കുന്ന ആപത്തുകളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തലയ്ക്ക് മുകളിൽ മൂളിക്കറങ്ങുന്ന ഫാൻ വളർന്നു വലുതാവുന്നതുപോലെ തോന്നി. പിടിച്ചു നിർത്താൻ പറ്റാത്ത ചിന്തകളിൽ നിന്ന് സ്വയം കസേരയുടെ ചുവട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ നിലത്തെ ചെറിയ വിള്ളലുകൾ ഒന്നു ചേർന്ന് ഒരു മരണക്കിണർ രൂപപ്പെടുന്നുണ്ടോ എന്ന് സംശയമായി. രോഗകാരണം കണ്ടുപിടിക്കില്ലെന്നുള്ളതിന് ഉറപ്പില്ല. രോഗാണുക്കളുടെ വലയിൽ ശിവാജി നഗറും അകപ്പെടുകയാണെങ്കിൽ ആശുപത്രി ചെലവുകൾക്കും മരുന്നുകൾക്കും ഡോക്ടർമാർക്കും എവിടെ പോയി പണമുണ്ടാക്കും? ഒരു റിട്ടയേർഡ് അധ്യാപകൻ്റെ കൈകൾ ഏതുവരെ നീളും? പെൻഷന് പുറമെ 3-4 ട്യൂഷനും ഭാര്യയുടെ തുന്നലുമാണ് വരുമാന മാർഗങ്ങൾ. പിന്നെ വല്ലപ്പോഴും ഒരു കഥയോ കവിതയോ എഴുതിപ്പോയാൽ കിട്ടുന്ന ചെറിയ പ്രതിഫലവും. മകളുടെ നഴ്സറി സ്കൂൾ ശമ്പളം അവൾക്ക് ഒരുങ്ങി നടക്കാൻ തികയുകയില്ല. പെട്ടെന്നായിരുന്നു മാസ്റ്റർജിയുടെ മനസ്സിൽ ഒരു ചുവപ്പ് രേഖ പിടഞ്ഞത്. 4-5 ദിവസം മുമ്പേ നടക്കാനിറങ്ങിയപ്പോൾ വക്കീൽ രാമനാഥൻ പറഞ്ഞിരുന്നു, സമുദ്രനിരപ്പിൽ നിന്ന് 150 ഉയരത്തിൽ ഒരു വിഷവാതകം ചുറ്റിക്കറങ്ങുന്നുണ്ട്. ബഹുനില കെട്ടിടങ്ങളിൽ താമസിക്കുന്നവരെയാണ് അത് ആദ്യം കീഴ്പ്പെടുത്തുക. എല്ലാം മകന്റെ കണക്കുകൂട്ടലാണ്. ശാസ്ത്രജ്ഞനല്ലേ, തെറ്റാനിടയില്ല. നമ്മൾക്കൊക്കെ ഏതായാലും വയസ്സായി. ചെറുപ്പക്കാരെയും കുട്ടികളെയും കുറിച്ച് ആലോചിക്കുമ്പോഴാണ് പേടി. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടേണ്ടി വരുന്ന തലമുറകൾ. മാസ്റ്റർജി പത്രം ചുരുട്ടി മടക്കി. മനസ്സിനെ മറ്റൊരു വഴിക്ക് തെളിയിക്കാൻ പഴയൊരു മലയാള പുസ്തകം എടുത്തു. ഏടുകൾ മറിക്കുന്നതിനിടയിലാണ് അകത്തെ മുറിയിൽ മകൾ TV ഓൺ ചെയ്തത്. വാർത്തയുടെ സമയമാണ്. ഇനിയും ഇതുപോലെ മറ്റൊരു വാർത്തയെ നേരിടാൻ ശക്തിയില്ല. മാസ്റ്റർജി പുസ്തകം താഴെ വെച്ച് എഴുന്നേറ്റു. ഒന്ന് പുറത്തിറങ്ങാം, കുറച്ചു നേരം ചുറ്റിക്കറങ്ങാം, 1-2 പരിചയക്കാരെ കണ്ട് കുശലം കൈമാറി തിരിച്ചു വരാം. ഒരുപക്ഷേ ഒരാശ്വാസം കിട്ടിയേക്കും. അരേ ബാപ്പരേ, അമ്മ ഇത് കണ്ടോ, 400 പേര് ആശുപത്രിയില്. മായം ചേർത്ത ഉപ്പ് സ്ഥിരമായി ഉപയോഗിച്ചത് കൊണ്ടാണത്രേ. ഉപ്പ് ഗോഡൗണുകൾ ഗവൺമെന്റ് സീല് ചെയ്യാൻ പോകുന്നുന്ന് കച്ചവടക്കാർ നിർമ്മാതാക്കളുടെ മേൽ കുറ്റം ചുമത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇനി നിർമ്മാതാക്കൾ ഒരുപക്ഷെ അറബിക്കടലിനെ കുറ്റക്കാരിയാക്കി രക്ഷപ്പെടുമായിരിക്കും. ഏതായാലും ഉപ്പില്ലാതെ ജീവിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കോശിസ്തോ കർണാഹി പടേക. മാസ്റ്റർജി ഒന്നും കേട്ടതായി നടിച്ചില്ല. നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് മെല്ലെ ഗേറ്റ് തുറന്ന് പടവുകൾ ഇറങ്ങി. കൈകൾ നീട്ടി കാത്തുകിടക്കുന്ന അഴുക്കുചാലുകൾ ഊർജ്ജസ്വലമായി ഓരോ അടിവെക്കുമ്പോഴും ഒരു ദുർഗന്ധച്ചുഴിയിലേക്ക് ആണ്ടു പോവുകയാണ്. എത്ര നേരം മൂക്കടച്ചു പിടിക്കാൻ പറ്റും? മൂക്കടച്ചു നടന്നാലും കാലുവയ്ക്കുന്നിടത്തെല്ലാം ഒരു പ്ലാസ്റ്റിക് യുദ്ധത്തിൻ്റെ അവശിഷ്ടങ്ങൾ. കണ്ണടച്ച് നടക്കാൻ പറ്റുമോ? ഇനി കണ്ണടച്ചാലും മനസ്സിൽ കിടന്ന് തുറച്ചു നോക്കുന്നതാണ് മറ്റു ചിലത്. കറപുരണ്ട കോട്ടൺ പാടുകളും കീറിയ കോണ്ടങ്ങളും ഒന്നും ഉപയോഗിക്കാനും ഉപേക്ഷിക്കാനും ലജ്ജിക്കേണ്ട ആവശ്യമില്ലാത്തൊരു കാലഘട്ടത്തിൻ്റെ മേപ്പാണ് നഗരത്തിലെ ഓരോ തെരുവും. റാംജിക്ക് നമസ്തേ ജി. എതിരെ വരുന്നവരുടെ അഭിവാദ്യങ്ങൾക്ക് മാസ്റ്റർ ജി ഒരു യന്ത്രം പോലെ കൈ പൊക്കിക്കൊണ്ടിരുന്നു. അല്ല, മാഷ് കേട്ടില്ലേ? ആരായാലും കേട്ടു എന്ന് പറഞ്ഞാൽ ഉപദ്രവം പകുതി കുറയുമെന്ന് കരുതി. പക്ഷേ മാസ്റ്റർ ജിക്ക് സമയം കിട്ടിയില്ല. നമ്മുടെ മുരാലിലാൽ സേട്ടില്ലേ, ഫാക്ടറി പൂട്ടി കുടുംബത്തോടെ നാടുവിട്ടു.
രാമകൃഷ്ണനാണ്, സുഹൃത്താണ്. വേണമെങ്കിൽ സേട്ടിനെക്കുറിച്ചും ഫാക്ടറിയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു നിൽക്കാം. പക്ഷെ എന്തുകൊണ്ടോ മാസ്റ്റർജിക്ക് താല്പര്യം തോന്നിയില്ല. ആ കേട്ടു. പിന്നെ നമ്മുടെ ലക്ഷ്മണയ്യരുടെ കഥ കേട്ടോ. സ്വാമി വീട് വിറ്റ് പാലക്കാട്ടേക്ക് കെട്ടുകെട്ടി. ലക്ഷ്മണയ്യർ അറിയപ്പെടുന്ന ടാക്സ് കൺസൾട്ടൻ്റാണ്. അടുത്ത പരിചയക്കാരനും ഒരു വാക്കു പറഞ്ഞില്ലല്ലോ എന്ന് ഉള്ളിൽ നനക്കെ ഉരഞ്ഞു പൊട്ടി. എങ്കിലും സംഭാഷണം നീട്ടാതിരിക്കാനാണ് മാസ്റ്റർജി ശ്രമിച്ചത്. രാമകൃഷ്ണൻ നടക്കൂ, എനിക്കൊരാളെ കാണണം. അയാൾക്ക് വല്ലാതെ മുഷിഞ്ഞു കാണും. എങ്കിലും അങ്ങനെ പെരുമാറാനാണ് തോന്നിയത്. മഹാത്മാവിൻ്റെ പേരുള്ള തെരുവിലൂടെ മാലിന്യങ്ങളുടെ ദൃശ്യങ്ങൾ സഹിച്ചുകൊണ്ട് മാസ്റ്റർജി നടത്തം തുടർന്നു. അഴുകിയ ജമന്തിമാലകൾക്കിടയിൽ വയർപൊട്ടിയ ഒരു ഫീഡിംഗ് ബോട്ടിൽ, ഉപേക്ഷിക്കപ്പെട്ട യന്ത്രത്തോക്കുകളുടെ മാതൃകകൾ, ഇലക്ട്രോണിക് കൂമ്പാരങ്ങൾക്കിടയിൽ നിശ്ചലമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും. മാസ്റ്റർജി മനസ്സിലെ ക്യാൻവാസിൽ പഴയ മലബാറിലെ നാട്ടിൻപുറങ്ങളെ വരയ്ക്കാൻ ശ്രമിച്ചു. മലപ്പുറത്തെ പറങ്കിമാവിൻ തോട്ടങ്ങൾക്ക് ചായമിടാൻ ഉത്സാഹിച്ചു. കുത്തുപമ്പരത്തിൻ്റെയും തലമപ്പന്തിൻ്റെയും കിരീടങ്ങൾ തിരിച്ചു പിടിക്കാൻ മത്സരിച്ചു. ഒന്നിനും കഴിയാതെ വീണ്ടും മഹാനഗരത്തിൻ്റെ നിർമാല്യങ്ങളിലേക്ക് സ്വയം വിട്ടുകൊടുത്തു. പ്രയാസപ്പെട്ട 10-15 അടി വെച്ചപ്പോൾ ഭജൻലാലിൻ്റെ പാൻകട, കടയുടെ മുന്നിൽ വലിച്ചു കെട്ടിയ കയറിൽ 100 ദിനപത്രങ്ങൾ, എല്ലാ ഭാഷയിലെയും കരിമരുന്ന് പ്രയോഗങ്ങൾ, പൊട്ടിത്തെറികളിൽ നിന്ന് പത്തി വിടർത്തി വളഞ്ഞു പുളയുന്ന വിഷസർപ്പങ്ങൾ, ഭയപ്പെടുന്ന വിപത്തുകളുടെ ഇരട്ടനാക്കുകളുടെ മുമ്പിൽ തന്നെയാണ് വീണ്ടും എത്തിയിരിക്കുന്നത്. വയ്യ, വേണ്ട. മാസ്റ്റർജി മുഖം തിരിച്ച് നടക്കാനാഞ്ഞു. നമസ്തേ മാസ്റ്റർജി. നമസ്തേ. മാസ്റ്റർജി അറിയാതെ പറഞ്ഞുപോയി. ആ മാഷല്ലേ, ഒന്നിങ്ങട്ട് കയറൂ, ഒരു കാര്യം. തൊട്ടടുത്ത ചായക്കടയിൽ നിന്ന് പരിചയമുള്ള ശബ്ദം. നെടുങ്ങാടിയാണ്, കയറാതെ നിവർത്തിയില്ല. അയാളുടെ കൽക്കത്തയിലുള്ള മകന്റെ വീരഗാഥകൾ 1999 തവണ വീണ്ടും കേൾക്കാതെ രക്ഷയില്ല. രേ ബായ്, ഓറച്ചായ്, എക്ദം സ്ട്രോങ്, നല്ല കടുപ്പത്തിലായിക്കോട്ടെ അല്ല മാഷേ. എവിടെയും കടുപ്പവും കാഠിന്യവുമാണ്. ഒരു ചായയുടെ കാര്യത്തിൽ തിരുത്തൽ ആവശ്യമുണ്ടോ? തിരുത്തിയെടുക്കാൻ കഴിയാത്ത മനസ്സിൻ്റെയും ശീലങ്ങളെയും പറ്റി ആലോചിക്കുമ്പോഴാണ് വിഷമം. എന്നിട്ടും മാസ്റ്റർജി പ്രതികരിക്കാതെ കടയിലേക്ക് കയറി. മാഷ എന്താ ഒരുമാതിരി? ഏയ്, ഒന്നുമില്ല. എന്നാൽ ഒന്ന് കേട്ടോളൂ, ആനന്ദം വന്നിരിക്കുന്നു. ഇക്കുറി എല്ലാം അവസാനിപ്പിച്ച് വന്നതാണ്. ഇനി കൽക്കത്തയ്ക്ക് മടങ്ങിപ്പോണില്ല അത്രേ. നാട്ടിൽ തള്ളയുടെ വകയിൽ അവന് ഇത്തിരി സ്ഥലമുണ്ട്. ഒരു ഓട്ടുപെര കെട്ടി സ്വസ്ഥമായി കഴിയാനാണത്രേ ഭാവം. കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. 1000 പടണ്ടായിരുന്ന അനന്തൻ ഒരു ഞാഞ്ഞൂളായി മാറിയിരിക്കുന്നു. മാഷു വൈകുന്നേരം ഒന്നിറങ്ങൂ, നേരിട്ട് കാണാം. മുണ്ടും ജുബയും ഒക്കെയാണിപ്പോൾ വേഷം. രുദ്രാക്ഷമാലയും കൂടി ആയാൽ ഒക്കെയായി. ഭാര്യയ്ക്ക് നല്ല മാറ്റമുണ്ട്. രണ്ടാമത്തെ ചെക്കൻ, എന്താപ്പോ അവൻ്റെ പേര്? ആ ഭദ്രൻ, അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അതും ഉണ്ടാവും കുറച്ച്. എന്തായാലും മാഷൊന്ന് വരൂ. ചായ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച ശബ്ദം കേട്ടാണ് മാസ്റ്റർജി കണ്ണു തുറന്നത്. ഗ്ലാസ്സിലേക്ക് നോക്കിയപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ മുഖം അതിനകത്ത് വളരുന്നത് പോലെ തോന്നി. മാസ്റ്റർജിയുടെ മനസ്സിൽ വീണ്ടും ഒരു ചുവന്ന വരയുടെ പിടച്ചിൽ. 5-6 മുമ്പേ വായിച്ച ഒരു കൽക്കട്ട വാർത്ത, 70 പഴക്കമുള്ള ഒരു വെള്ളക്കുഴലായി മുന്നിൽ വളഞ്ഞു നിൽക്കുന്നത് പോലെ. കോർപ്പറേഷൻ വിതരണം ചെയ്ത രോഗാണുക്കൾ പറന്നു നടക്കുന്നു. അവ പരിന്തുകളായി ഇറങ്ങി വന്ന് ഒരു തലമുറയുടെ മുഴുവൻ കൃഷ്ണമണികൾ കൊത്തിവലിക്കുന്നു. മാഷേ, ചായ? നെടുങ്ങാടി ക്ഷമിക്കണം, എന്നെ നിർബന്ധിക്കരുത്, ഞാൻ പൂവാണ്. അല്ല, മാഷക്ക് എന്തുപറ്റി? ക്യാ ഹോഗയാ? ഞാൻ പോട്ടെ. അപ്പോ വൈകുന്നേരം നോക്കാം. മാസ്റ്റർജി കടയിൽ നിന്നിറങ്ങി നേരെ വീട്ടിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ തിരിച്ചു നടക്കാൻ പറ്റാത്ത ദൂരത്തെക്കുറിച്ച് ആദ്യമായി ആലോചിച്ചു പോയി. 37 മുമ്പേ എടുത്ത തീരുമാനം തിരുത്താൻ പറ്റാത്ത വിധം പഴകിപ്പോയിരിക്കുന്നു. ഉൾനാട്ടിലെ മാപ്പിള സ്കൂളിൽ നിന്ന് നഗരത്തിലെ സെൻട്രൽ സ്കൂളിൽ കാലുകുത്തിയപ്പോൾ സാക്ഷാത്കാരത്തിന്റെ നിമിഷമായിരുന്നു. പുല്ലുമേഞ്ഞ വരാന്തയിലെ ഇരുന്നാൽ കരയാൻ തുടങ്ങുന്ന കസേരയെ ഒഴിവാക്കി ഉയരങ്ങളിലേക്ക് പറന്നു കയറിയപ്പോൾ എന്തൊക്കെയോ നേടിയ പോലെയായിരുന്നു. പക്ഷേ അനന്തൻ്റെ തീരുമാനം ശരിയാണെന്ന് മാസ്റ്റർജിക്ക് വിളിച്ചു പറയാൻ തോന്നി. അയാൾ രക്ഷപ്പെടാൻ പോകുന്നു. സ്വന്തം ഗ്രാമത്തിൻ്റെ പച്ചനിറം മാസ്റ്റർജിയുടെ മനസ്സിലേക്ക് വീണ്ടും ഒളിച്ചു നോക്കി. കുളിർമ പടർന്നു നിറയുന്ന വിസ്തൃതിയിൽ, പകൽ വെളിച്ചത്തിൻ്റെ സ്വച്ഛതയിൽ മലപ്പുറത്തെ കുന്നിൻപുറങ്ങൾ പൂത്തുലയുന്നു. കുട്ടയും തോട്ടിയുമായി ഒരു കുട്ടി പറങ്കിമാവിൻ കൊമ്പുകൾ നൂണ്ടുകിടക്കുന്നു. ഇടവഴി കടന്ന് കല്ലൊതുക്കുകൾ കയറി അവൻ മുറ്റത്തേക്ക് നടന്നടുക്കുകയാണ്. മുന്നിൽ ഒരു ചെറിയ ഓട്ടുപുര, വാതിലുകൾ തുറന്ന് കാത്തിരിക്കുന്ന വാർദ്ധക്യം,
കുഴിഞ്ഞ കണ്ണുകളിൽ ഇനിയും വറ്റാത്ത കാരുണ്യത്തിൻ്റെ ഗ്രന്ഥികൾ, വിറയ്ക്കുന്ന സ്വരങ്ങളിൽ വാത്സല്യത്തിൻ്റെ വേലിയേറ്റം, ചുളിവീണ കൈകളിൽ ആശ്വാസത്തിൻ്റെ അമൃത സ്മർശിനികൾ. അപ്പോഴാണ് തൊട്ടടുത്തുള്ള ഒരു ഫാക്ടറിയിൽ നിന്ന് ആദ്യത്തെ സൈറൺ മുഴങ്ങിയത്. തുടർന്ന് നാലു ഭാഗത്തു നിന്ന് ശബ്ദരാക്ഷസന്മാരുടെ അതിക്രമണം. ഒരു മഹായുദ്ധത്തിൻ്റെ മുന്നറിയിപ്പ് പോലെ മാസ്റ്റർജിക്ക് ചെവി അടയുന്നത് പോലെയും കണ്ണുകൾ മൂടുന്നത് പോലെയും തോന്നി. നോക്കി നിൽക്കെ ആകാശവും ഭൂമിയും കീഴ്മേൽ മറിയുന്നത് പോലെയും നഗരം തലകീഴായി മറിയുന്നത് പോലെയും തോന്നി. കെട്ടിടങ്ങൾ ആടിയുലയുന്നതും തൂണുകൾ പൊട്ടുന്നതും പുകക്കുഴലുകൾ പിളരുന്നതും നോക്കി നിൽക്കേണ്ടി വരുന്നു. ഒന്ന് രണ്ട് നിമിഷത്തിനുള്ളിൽ മഹാനഗരം നമസ്കരിച്ചു കിടക്കുന്ന ചിത്രം പൂർത്തിയാവുന്നു. മനസ്സിൽ നാഗരികതയുടെ നട്ടെല്ല് പൊട്ടുന്നു. കശേരുക്കൾ ഓരോന്നായി വേർപ്പെടുന്നു. കറുപ്പും നീലയും കലർന്ന വാതകങ്ങൾ, ചുവപ്പും പച്ചയും കുഴഞ്ഞ ദ്രാവകങ്ങൾ, പല നിറത്തിലുള്ള കുമിളകൾ. ആരൊക്കെയോ താങ്ങിയെടുത്താണ് മാസ്റ്റർജിയെ വീട്ടിലെത്തിച്ചത്. വീണു കിടക്കുകയായിരുന്നുവെന്ന് ഒരാൾ, വെള്ളം തളിച്ചു നോക്കിയെന്ന് മറ്റൊരാൾ, BPA ഷുഗറോ വർദ്ധിച്ചിരിക്കണമെന്ന് മൂന്നാമതൊരാൾ. അടുത്ത തെരുവിൽ ഡോക്ടർ ഉണ്ടായത് ഭാഗ്യം. ആരോ ഓടിപ്പോയി ഡോക്ടർ ഗുപ്താജിയെ വിളിച്ചുകൊണ്ടുവന്നു. പതിവ് പരിശോധനകൾ, ഒരു ഇഞ്ചക്ഷൻ, ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആശ്വാസ മന്ത്രങ്ങൾ, പിന്നെ ഫീസ് എണ്ണി നോക്കിക്കൊണ്ട് ഡോക്ടർ ഗുപ്താജി തിരിച്ചുപോയി. മണിക്കൂറുകൾക്ക് ശേഷം മാസ്റ്റർജി കണ്ണു തുറന്നു. പുറത്തെ വരാന്തയിൽ ആരൊക്കെയോ സംസാരിക്കുന്നു. ഒന്നും വ്യക്തമാകുന്നില്ല. ആരാ? അനന്തനാണോ? ഉണന്നോ? ഞങ്ങൾ ആകെ പേടിച്ചു. ഭാര്യയും മകളും ഓടിയെത്തി. കട്ടിലിന്റെ രണ്ടു ഭാഗത്തും പച്ചയും മഞ്ഞയും നിറഞ്ഞു തുളുമ്പി. കൈ വേദനിക്കുന്നു. അതൊന്നും സാരല്ല, ഒക്കെ വേഗം മാറും. പിന്നെ ഒരു കാര്യം പറയാണ്ട്, ഭാഗ്യം കയറി വന്ന സമയമാണ്. ഒന്നും എതിരി പറയരുത്. മാസ്റ്റർജി കണ്ണടച്ചും തുറന്നും കിടന്നു. ഒരു പുതിയ വീട് വിൽക്കാനുണ്ടത്രേ. ഒന്നാന്തരം വീട്, വെറും 50,000 മാത്രം. സിർഫ് 50,000. ഒരു ഉറുപ്യ കമ്മീഷൻ ഇല്ല. പിന്നെ അതുമാത്രല്ല, ഈ പഴയ തകരപ്പാട്ടൊക്കെ 70 വാങ്ങിത്തരാന്നാ ബ്രോക്കർ പറയണേ. ബ്രോക്കർ ദുർഗാപ്രസാദ്ജി പുറത്തിരിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. മാസ്റ്റർജി ഒരു പ്രതിമയെപ്പോലെ ചിരിച്ചുകൊണ്ട് കിടന്നു. അതെ അച്ഛാ, അച്ഛ സമ്മതിക്കണം. ഇതൊരു നല്ല ചാൻസാണ്. അഗർ ഗയാത്തോ സാരി ഉമർ. ന്യൂ ലാംപ്സ് ഫോർ ഓൾഡ് വൺസ്. മാസ്റ്റർജി അല്പം വ്യത്യസ്തമായ സ്വരത്തിൽ ശൂന്യതയിലേക്ക് നോക്കി ജപിച്ചു. ക്യാ ഹോ ഗയാ ആപ്കോ? പിന്നെ ഇത് എവിടെയെന്നറിയോ? മലബാർ ഹിൽസിലാ. ഏ, മലബാർ ഹിൽസ് എന്നാ ശരി. മാസ്റ്റർജി ഒരു കുട്ടിയുടെ ഉത്സാഹത്തോടെ എണീറ്റിരുന്നു. ഹാവു, സമാധാനായി. മോളെ, നീ അച്ഛനെ നോക്ക്. അടുത്ത ഗുളികയ്ക്ക് സമയമായെങ്കിൽ കൊടുക്ക്. ഒന്നുകൂടി ഉറങ്ങിക്കോട്ടെ. ശരി, അമ്മ പോയി സംസാരിക്കൂ. മകൾ കട്ടിൽ തലയ്ക്കൽ പൊതിയിൽ നിന്ന് ഒരു ഗുളിക എടുത്തു. അനുസരണയുള്ള വിദ്യാർത്ഥിയെ പോലെ മാസ്റ്റർജി ഗുളിക വാങ്ങി വായിലിട്ടു. മകൾ നീട്ടിയ ഗ്ലാസിലേക്ക് സംശയങ്ങളോടെ നോക്കി. പിന്നെ ഒരു കോമാളിയുടെ ചേഷ്ടയോടെ കിടക്കയിലേക്ക് വീണു. ഉറങ്ങിയോ? മോള് മലബാറിലെ വീട് കണ്ടിട്ടുണ്ടോ? മാസ്റ്റർജി എങ്ങോട്ടോ നോക്കി. ഒരു സ്വപ്നത്തിന്റെ രസം നുണഞ്ഞുകൊണ്ട് ചോദിച്ചു. അച്ഛൻ മിണ്ടാതെ കിടക്കൂ, ഒക്കെ ശരിയാവും. സബ് ടീ ഹോ ജായക. എല്ലാം ശരിയാകും, അല്ലെങ്കിൽ കുറച്ചെങ്കിലും. ശരിയെക്കുറിച്ച് ചിന്തിച്ചുറക്കുന്നതിന് മുമ്പേ ശരി തെറ്റുകളുടെ ലോകത്തിൽ നിന്ന് മാസ്റ്റർജിയുടെ മനസ്സ് കുറേശ്ശെയായി പുറത്താക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. എന്നാൽ തെറ്റുകളെക്കുറിച്ച് നേരിയ ധാരണ പോലും ഇല്ലാത്തവർ ഉയരങ്ങളിലെ സുഖസൗകര്യങ്ങളിൽ കണ്ണുകൾ നട്ട് കാത്തിരിക്കുകയാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ രജിസ്ട്രേഷൻ, പിന്നെ നല്ലൊരു ദിവസം നോക്കി ഗൃഹപ്രവേശം. PN വിജയൻ്റെ തെരഞ്ഞെടുത്ത കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും മലബാർ ഹിൽസ് എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.